നമസ്കാരം. കഞ്ചാവ് കൈവശം വെക്കുന്നത് വലിയ കുറ്റമല്ലെന്നും ശിക്ഷിക്കപ്പെട്ട എല്ലാവർക്കും മാപ്പ് നൽകി ജോ ബൈഡൻ. കഞ്ചാവ് കൈവശം വെച്ചതിന് ശിക്ഷിക്കപ്പെട്ട ആയിരക്കണക്കിന് അമേരിക്കക്കാർക്കാണ് അമേരിക്കൻ പ്രസിഡന്റ് മാപ്പ് നൽകിയത്. കഞ്ചാവ് നിയമവിധേയമാക്കാനുള്ള നീക്കത്തിന്റെ പ്രധാന ചുവടുവയ്പാണ് ഈ നീക്കം. ഇടക്കാല തിരഞ്ഞെടുപ്പിന് ഒരു മാസം മുമ്പാണ് പ്രസിഡന്റ് ജോ ബൈഡൻ വാഗ്ദാനം പാലിച്ചത്. മരിച്ചുവാണ് കൈവശം വെച്ച കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട എല്ലാവർക്കും മാപ്പ് നൽകുന്നതായും ജോ ബൈഡൻ പ്രഖ്യാപിച്ചു. കഞ്ചാവ് കടത്ത്, വിൽപ്പന, പ്രായപൂർത്തിയാകാത്തവരുടെ ഉപയോഗം തുടങ്ങിയ കുറ്റങ്ങൾ നിലനിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കഞ്ചാവ് കൈവശം വെച്ചതിന് ശിക്ഷിക്കപ്പെട്ട എല്ലാവരെയും വെറുതെ വിടാൻ സ്റ്റേറ്റ് ഗവർണർമാരോടും പ്രസിഡന്റ് അഭ്യർത്ഥിക്കുകയുണ്ടായി. അതേസമയം കഞ്ചാവ് പൂർണ്ണമായി നിയമവിധേയമാക്കുന്നതിനെ കുറിച്ച് ബൈഡൻ മൗനം പാലിച്ചു. 2019 ജനസംഖ്യയുടെ 18% ഉപയോഗിച്ചതായി സർക്കാർ രേഖകളിൽ കണക്കാക്കുന്ന വസ്തു കൈവശം വെച്ചതിന് ശിക്ഷിക്കപ്പെടുന്നത് നല്ലതല്ലെന്നും അദ്ദേഹം പറഞ്ഞു. വിനോദത്തിനോ മെഡിക്കൽ ആവശ്യങ്ങൾക്കോ കഞ്ചാവ് കൈവശം വെക്കുന്നതിന് ചില സ്റ്റേറ്റുകൾ അനുമതി നൽകിയിട്ടുണ്ട്. മാപ്പ് നൽകിയതിനു പുറമെ കഞ്ചാവ് അപകടകരമായ വസ്തുവാണോ എന്ന കാര്യത്തിൽ തീരുമാനം പുനഃപരിശോധിക്കാൻ നിയമ ആരോഗ്യ വകുപ്പുകൾക്കും ബൈഡൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വാഷിംഗ്ടണിൽ മാത്രം നിയമപ്രകാരം ശിക്ഷിക്കപ്പെട്ട ആയിരക്കണക്കിന് ആളുകൾക്ക് ദയാഹർജിയും നൽകും. കഞ്ചാവ് കൈവശം വെക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമം 6500 ആളുകളെ നേരിട്ട് ബാധിക്കുന്നുണ്ടെന്ന് ഉദ്യോഗസ്ഥർ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. അതേസമയം നിരവധി കഞ്ചാവ് കേസുകളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. സുൽത്താൻ ബത്തേരി വീട്ടിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 2 കിലോ കഞ്ചാവ് കഴിഞ്ഞ ദിവസം പിടിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. കേസിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു. ഫയർലാൻഡ്, വാടോത, പുഷ്പരാജ, കൈപ്പഞ്ചേരി, ചേനക്കൽ യൂനസ് എന്നിവരായിരുന്നു അറസ്റ്റിലായിരുന്നത്. ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിലുള്ള ലഹരി വിരുദ്ധ സേന ബുധനാഴ്ച വൈകിട്ട് നടത്തിയ പരിശോധനയിലായിരുന്നു പുഷ്പരാജിന്റെ വീട്ടിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തിയത്. യൂനസാണ് പുഷ്പരാജിനെ കഞ്ചാവ് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതെന്നും പുൽപ്പള്ളിയിൽ നിന്ന് 40,000 രൂപയ്ക്ക് വാങ്ങിയതാണെന്നും പോലീസ് അറിയിച്ചു. അതേസമയം കോഴിക്കോട് ഫറോക്ക് റെയിൽവേ സ്റ്റേഷന് സമീപം ഒറ്റക്കാട് റോഡിൽ വെച്ച 6.5 കിലോ കഞ്ചാവ് കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു. തിരുനാവായ പട്ടണ നടക്കാവ് സ്വദേശി ചെറുപറമ്പിൽ വീട്ടിൽ സിപി ഷിഹാബിനെ അസിസ്റ്റന്റ് കമ്മീഷണർ പ്രകാശൻ പണ്ണടയിലിന്റെ നേതൃത്വത്തിലുള്ള ജില്ലാ ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സും എസ് അരുൺ വി ആറിന്റെ നേതൃത്വത്തിലുള്ള ഫറൂഖ് പോലീസും ചേർന്ന് പിടികൂടിയിരുന്നു. കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവി എ അക്ബറിന്റെ നിർദ്ദേശപ്രകാരം ഡെപ്യൂട്ടി കമ്മീഷണർ ശ്രീനിവാസിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ ലഹരിക്കെതിരെ സ്പെഷ്യൽ ഡ്രൈവുകളും സംഘടിപ്പിച്ചിരുന്നു. സ്പെഷ്യൽ ഡ്രൈവുകൾ സംഘടിപ്പിച്ച പരിശോധനകൾ കർശനമായി നടത്തി വരുന്നതിനിടയിലായിരുന്നു ഇയാൾ പോലീസിന്റെ പിടിയിലാവുന്നത്. ഫറോക്ക് സ്കൂൾ, ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ പരിസര പ്രദേശങ്ങളിൽ രാത്രികാലങ്ങളിൽ വ്യാപക മയക്കുമരുന്ന് വിൽപ്പന നടക്കുന്നുണ്ടെന്ന വിവരം പോലീസിന് ലഭിച്ചിരുന്നു. ഇതിന്റെ ഉറവിടം സംബന്ധിച്ച അന്വേഷണത്തിനൊടുവിലായിരുന്നു മയക്കുമരുന്നിന്റെ ഉറവിടമായ ആന്ധ്രയിൽ നിന്ന് വൻതോതിൽ കഞ്ചാവ് ട്രെയിൻ മാർഗം കോഴിക്കോട് എത്തുകയും ആവശ്യക്കാർക്ക് മൊത്തമായി മറിച്ചു വിൽക്കുകയും ചെയ്യുന്ന ഷിഹാബിനെ കുറിച്ചുള്ള വിവരം ലഭിച്ചത്.